നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യമെങ്ങും സ്ഫോടന പരമ്പര ആവർത്തിക്കുകയാണ്. ഭയചകിത ജനങ്ങൾ മൊബൈൽ ഫോണുകൾ എറിഞ്ഞു കളയുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഏറ്റവും ഒടുവിലായി ലബനനിൽ ഉടനീളം ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിൽ വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് 20 പേർ മരിക്കുകയും 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. മധ്യകിഴക്കൻ രാജ്യത്തുടനീളം പേജറുകൾ പൊട്ടിത്തെറിച്ച് 12 പേർ കൊല്ലപ്പെടുകയും 3000-ത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന് ഒരു ദിവസത്തിന് ശേഷമാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എത്ര വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചുവെന്ന് കൃത്യമായി കണക്കാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും 100-നടുത്ത് വരുമെന്നാണ് റിപ്പോർട്ടുകൾ. കിഴക്കൻ ലബനിലെ വിവിധ സ്ഥലങ്ങളിൽ ലാൻഡ് ഫോണുകളും പൊട്ടിത്തെറിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. പൊട്ടിത്തെറിച്ച കയ്യിൽ പിടിക്കുന്ന വയർലെസ് റേഡിയോ ഉപകരണങ്ങളോ വാക്കി ടോക്കികളോ ഏകദേശം 5 മാസം മുമ്പ് വാങ്ങിയതായാണ് പറയപ്പെടുന്നത്. തെക്കൻ ലബനനിലും ബെയ്റൂട്ടിന്റെ പ്രാന്തപ്രദേശങ്ങളുമാണ് സ്ഫോടനങ്ങൾ നടന്നത്. ഇന്നലെ നടന്ന പേജർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഒരു അംഗത്തിനു വേണ്ടി ഹിസ്ബുള്ള സംഘടിപ്പിച്ച ശവസംസ്കാര ചടങ്ങിന് സമീപമാണ് സ്ഫോടനങ്ങളിൽ ഒരെണ്ണം നടന്നത്. സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ചൊവ്വാഴ്ചയാണ് 3000-ലേറെ പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ച് 2 കുട്ടികളടക്കം 12 പേർ മരിച്ചത്. സ്ഫോടന പരമ്പരയ്ക്ക് പിന്നിൽ ഇസ്രയേൽ ആണെന്നും പേജറുകളുടെ നിർമ്മാണ ഘട്ടത്തിൽ അവർ ബാറ്ററിക്ക് സമീപം അതിസൂക്ഷ്മ സ്ഫോടക വസ്തുക്കൾ തിരുകി കയറ്റിയെന്നുമാണ് ആരോപണം. പ്രത്യേക സന്ദേശം അയച്ച് ഒരേ സമയം പൊട്ടിത്തെറിക്കുന്ന വിധത്തിലെ ഓപ്പറേഷന് പിന്നിൽ ചുരുങ്ങിയത് 3 മാസത്തെ ആസൂത്രണം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഗാസയിലെ യുദ്ധം ലബനിലേക്ക് വ്യാപിപ്പിക്കുകയാണെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകമായിരുന്നു ചൊവ്വാഴ്ചത്തെ ആക്രമണം ഉണ്ടായത്. അതേസമയം ലബനൻ അതിർത്തിയിലേക്ക് കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധമന്ത്രി യോ ഗാലന്റ് അറിയിച്ചിട്ടുണ്ട്. സ്ഥിതി യുദ്ധവ്യാപനത്തിലേക്ക് നയിക്കുമെന്നാണ് ലബനൻ വിദേശകാര്യമന്ത്രി പറയുന്നത്. ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദിന്റെ നേർക്കാണ് സംശയമെന്ന് നീളുന്നത്. ഇസ്രയേലാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ആരോപിച്ച ഹിസ്ബുള്ള ശക്തമായി തിരിച്ചടിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. UNൽ പരാതി നൽകുമെന്ന് ലബനൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. എങ്ങനെയാണ് ഹിസ്ബുള്ളയെ അറിയാതെ അവർ ഉപയോഗിക്കുന്ന പേജറുകളിൽ സ്ഫോടക വസ്തു നിറച്ചത്? എങ്ങനെ കൃത്യസമയത്ത് അത് പൊട്ടിത്തെറിച്ചു? എന്നീ ചോദ്യങ്ങൾ ആകാംക്ഷയുണ്ടാക്കുന്നതാണ്. 1996 January 5 സമാനമായ രീതിയിൽ ഇസ്രയേൽ ഹമാസിനു വേണ്ടി സ്ഫോടക വസ്തുക്കൾ തയ്യാറാക്കി നൽകിയിരുന്ന യഹിയ അയാഷിനെ കൊല ചെയ്തിരുന്നു. 100-ഓളം ഇസ്രയേലികൾ കൊല്ലപ്പെടാൻ കാരണക്കാരനെന്ന് കരുതപ്പെടുന്ന വ്യക്തിയാണ് അയാഷ്. അയാഷിന് തന്റെ അച്ഛന്റെ ഫോൺ കോൾ വരികയാണ്. സംസാരത്തിനിടെ ഫോൺ പൊട്ടിത്തെറിച്ചു മരിക്കുന്നു. ഇസ്രയേലി സെക്യൂരിറ്റി ഏജൻസികൾ അയാഷ് പോലും അറിയാതെ ഫോണിൽ സ്ഫോടക വസ്തുക്കൾ വയ്ക്കുകയായിരുന്നു. സമാനമായ രീതിയാണ് ചൊവ്വാഴ്ച നടന്ന ആക്രമണത്തിൽ ലബനിലെയും സിറിയയിലെയും ചില ഭാഗങ്ങളിലെങ്കിലും 100-കണക്കിന് പേജറുകളിൽ പൊട്ടിത്തെറിച്ചത്. ഇസ്രയേൽ സംഭവത്തെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചില്ലെങ്കിലും സമാനമായ രീതിയിൽ നിരവധി ആക്രമണങ്ങൾ നടത്തിയതിന്റെ ചരിത്രമുള്ളതുകൊണ്ട് തന്നെ സംശയത്തിന്റെ നിഴലിൽ ഇസ്രയേൽ നിൽക്കുകയാണ്. സ്ഫോടനത്തിൽ മരണപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്ത മിക്കവാറും ആളുകളിൽ ഹിസ്ബുള്ളുമായി ബന്ധമുള്ളവരാണ്. കടകളിൽ നിൽക്കുമ്പോഴും ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴും വീട്ടിലോ ബാർബർ ഷോപ്പിലോ നിൽക്കുമ്പോഴോ ഒക്കെയാണ് ഇവരുടെ പേജറുകളിൽ പൊട്ടിത്തെറിച്ചത്. ലബനൻ ആരോഗ്യവകുപ്പ് മന്ത്രി നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ആളുകളുടെ മുഖത്തും കൈകളിലും വയറിലുമാണ് ഏറ്റവും അധികം പരിക്ക് പറ്റിയിട്ടുള്ളത്. മൊബൈൽ ഫോണുകൾ ഇസ്രയേൽ ഹാക്ക് ചെയ്യാൻ സാധ്യതയുള്ളതിനാൽ ഇത്തരമൊരു ആക്രമണം ഭയന്നാണ് ഹിസ്ബുള്ള ആശയവിനിമയത്തിനായി പേജറുകൾ തിരഞ്ഞെടുത്തത്. എന്നാൽ ഈ ആക്രമണം സൂചിപ്പിക്കുന്നത് ഹിസ്ബുള്ള പ്രവർത്തകർ ഉപയോഗിക്കുന്ന 1000-കണക്കിന് പേജറുകളിലേക്ക് സ്ഫോടക വസ്തുക്കൾ വയ്ക്കാനും ഡിവൈസ് ഹാക്ക് ചെയ്ത് ബാറ്ററി അധികമായി ചൂടാക്കി സ്ഫോടനം സാധ്യമായത് ഈ പേജറുകളെ സപ്ലൈ ചെയിനിനകത്ത് കടന്നു കയറിയതിലൂടെയാണ്. US കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സുരക്ഷാ വിദഗ്ധൻ ദിമിത്രി അൽപറോവിച്ച് പറയുന്നതനുസരിച്ച് ചരിത്രത്തിൽ ഏറ്റവും വലിയ സപ്ലൈ ചെയിൻ ആക്രമണങ്ങളിൽ ഒന്നാകും ലബനനിൽ നടന്നത് എന്നാണ്.